സേനാനി സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ മോഡേൺ ഹിസ്റ്ററിയുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ, അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ഇന്ത്യയിൽ വന്ന് സാമ്രാജ്യത്വം സ്ഥാപിക്കുന്നത് തൊട്ട് ഇങ്ങോട്ടുള്ള ക്ലാസ്സുകൾ ക്രമം അനുസരിച്ചിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് യൂറോപ്യൻ ശക്തികൾ എത്തിയത് എങ്ങനെ തുടങ്ങി എല്ലാ വീഡിയോസും ക്രമമനുസരിച്ചിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. 1600 മുതൽ 1947 ആഗസ്റ്റ് 15 ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെയുള്ള കഥ ക്രമമനുസരിച്ചിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഉൾപ്പെടുത്തുമ്പോൾ മുൻകാല ചോദ്യ പേപ്പറുകളും ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോരുന്നു. അതായത് മോഡേൺ ഹിസ്റ്ററിയിൽ നിന്നും ഏകദേശം 10 മുതൽ 15 ക്വസ്റ്റ്യനോളവും ഓരോ വർഷവും യു പി എസ് സിയുടെ എക്സാമിനേഷന് ചോദിച്ചു കാണുന്നുണ്ട്. അപ്പോൾ 10 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം 2 മാർക്ക് വെച്ചിട്ട് എങ്ങനെ പോയാലും 20 മാർക്ക് നമ്മൾക്ക് ഹിസ്റ്ററി ഈ മോഡേൺ ഹിസ്റ്ററിയുടെ ഭാഗത്ത് തന്നെ കിട്ടും. അപ്പോൾ ആ മാർക്ക് ഒരിക്കലും വിട്ട് കളയാനായിട്ട് നിങ്ങൾ തയ്യാറാവരുത്. ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. എന്താണ് ഡബിൾ ഗവൺമെൻറ് ഇൻ ബംഗാൾ? 1765 മുതൽ 1772 വരെയാണ് ഡബിൾ ഗവൺമെൻറ് സിസ്റ്റം ഇന്ത്യയിൽ ആദ്യം നിലനിന്നിരുന്നത്. ആദ്യം എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതിനുശേഷവും ഡബിൾ ഗവൺമെൻറ് സിസ്റ്റം അഥവാ ഡയറാർക്കി കൊണ്ടുവരുവാനായിട്ട് പല ഗവർണർ ജനറൽമാർ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യമേ എന്ന് പറയുന്നത്. ഈ ഭാഗത്തു നിന്നുമൊക്കെ ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും ചോദിക്കാം, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. ബെക്സാർ യുദ്ധത്തോടുകൂടി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിലെ പരമാധികാര ശക്തിയായി മാറി. എന്നാൽ ബംഗാളിൻ്റെ ഭരണം നേരിട്ടേറ്റെടുക്കാൻ കമ്പനി തയ്യാറായില്ല. 1765 ബംഗാളിലെ ഗവർണറായി സ്ഥാനമേറ്റെടുത്ത റോബർട്ട് ക്ലൈവ് ഭരണത്തിൻ്റെ ഉത്തരവാദിത്തം നവാബിനും അധികാരവും നേട്ടങ്ങളും കമ്പനിക്കും ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു ഭരണ സമ്പ്രദായം ഏർപ്പെടുത്തി. ദി ഭരണം അഥവാ ഡയറാർക്കി എന്ന പേരിൽ ഇതറിയപ്പെടുന്നു. അപ്പോൾ ഇവിടെ നിന്നും ക്വസ്റ്റ്യൻ മുൻകാല യു പി എസ് സി പരീക്ഷകളിലൊക്കെ പറയുന്നുണ്ട്. ഇതെടുത്ത് പറയുന്നത് എന്തെന്ന് വെച്ചാൽ പരീക്ഷയെ അറിഞ്ഞ് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വിശദമായ കൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സിലേക്ക് അക്കാഡമി കടന്നു വരുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഒന്ന് ശ്രദ്ധിച്ച് ആ ഭാഗങ്ങളൊക്കെ പഠിക്കേണ്ടതാണ്. ബെക്സാർ യുദ്ധത്തിന് ശേഷം ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിൽ നികുതി പിരിക്കാനുള്ള അധികാരം, അതായത് ഇതിനെ പറയുന്നത് ദിവാനി എന്നാണ്. നികുതി പിരിക്കാനുള്ള അധികാരത്തെ പറയുന്ന ദിവാനി. ഈ ടോപ്പിക്കും നിങ്ങൾ എടുത്ത് പ്രത്യേകം എഴുതിയെടുത്ത് പഠിക്കണം. എന്താണ് ദിവാനി? മുഗൾ ചക്രവർത്തിയിൽ നിന്നും കമ്പനിക്ക് ലഭിച്ചിരുന്നു. ഈ ദിവാനി പിരിക്കുവാനുള്ള അധികാരം കമ്പനി ഒരു ഡെപ്യൂട്ടി ദിവാനെ ഏൽപ്പിച്ചു. കമ്പനി നിയമിച്ച ഡെപ്യൂട്ടി ദിവാൻ രേസാഹാൻ ആയിരുന്നു. ആ പേര് നമുക്ക് ഇവിടെ ആവശ്യമില്ല. എന്നാലും ഇതുവരെ പി എസ് സിയിലോ അല്ലെങ്കിൽ യു പി എസ് സിയിലോ ഒന്നും ചോദിക്കുന്നില്ല. എന്നാലും അറിയാവുന്നത് കൊണ്ട് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ആദ്യമായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി നിയമിച്ച ഡെപ്യൂട്ടി ദിവാൻ ആരംഭിച്ച രേസാഹാൻ ആയിരുന്നു. നവാബിന് വേണ്ടി പോലീസ് നീതിന്യായം എന്നിവയുടെ ചുമതല നിർവഹിച്ചിരുന്ന ഡെപ്യൂട്ടി സുബേദറിനെ നിയമിക്കാനുള്ള അധികാരവും കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ പോലീസും നീതിന്യായവും കൈകാര്യം ചെയ്യുന്നതിനെയാണ് നിസാമത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എന്താണ് നിസാമത്ത്. പോലീസും നീതിന്യായ വ്യവസ്ഥയും കൈകാര്യം ചെയ്യുന്നതിനെയാണ് നിസാമത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഭാഗവും ഈ ടോപ്പിക്കും നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതും ഒരു ഡെപ്യൂട്ടി സുബേദറിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഡെപ്യൂട്ടി സുബേദറായി രേസാഖാനെ തന്നെയാണ് കമ്പനി നിയമിച്ചത്. ഇങ്ങനെ ഒരേ വ്യക്തിയെ തന്നെ കമ്പനിക്ക് വേണ്ടി ഡെപ്യൂട്ടി ദിവാനായും നവാബിന് വേണ്ടി ഡെപ്യൂട്ടി സുബേദറായും നിയമിച്ചുകൊണ്ട് ബംഗാളിൻ്റെ സാമ്പത്തിക സൈനിക നിയന്ത്രണം കമ്പനി നേരിട്ടേറ്റെടുത്തു. ഹജനാവും സൈന്യവും കയ്യിലായതോടെ ബംഗാളിലെ ഭരണം പൂർണ്ണമായും ഇംഗ്ലീഷുകാരുടെ നിയന്ത്രണത്തിലായി. എന്നാൽ ബംഗാളിലെ ഭരണഭാരം ഏറ്റെടുക്കാൻ കമ്പനി തയ്യാറായിരുന്നില്ല. പൊതുഭരണത്തിൻ്റെ ചുമതല കമ്പനി നവാബിനെ ഏൽപ്പിച്ചു. ദി ഭരണം ബ്രിട്ടീഷുകാർക്ക് വളരെ ഗുണപ്രദമായ സമ്പ്രദായമായിരുന്നു. ഭരണത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും നവാബിന് നൽകപ്പെട്ടു. അതേസമയം അധികാരം പൂർണ്ണമായും കമ്പനിയുടെ നിയന്ത്രണത്തിലായിരുന്നു.
അതിനാൽ ഭരണത്തിൻ്റെ ഗുണഫലങ്ങൾ മുഴുവൻ കമ്പനിക്ക് ലഭിച്ചു. പോരായ്മകളാകട്ടെ നവാബിൻ്റെ ചുമലിലായി. ദ്വിഭരണ സമ്പ്രദായം ജനങ്ങൾക്ക് ഏറെ ദോഷകരമായിരുന്നു. കമ്പനിയും നവാബും ജനക്ഷേമത്തിൽ താൽപ്പരരായിരുന്നില്ല. കമ്പനിയുടെ ദുർഭരണവും കൊടും ചൂഷണവും ജനജീവിതത്തെ ദുരിതപൂർണമാക്കി. ബംഗാളിൻ്റെ സമ്പന്നത തകരുകയും ക്ഷാമം പോലെയുള്ള ദുരന്തങ്ങൾ ജനങ്ങളെ വേട്ടയാടുകയും ചെയ്തു. 1772 ബംഗാൾ ഗവർണറായി അധികാരമേറ്റ വാറൻ ഹേസ്റ്റിങ്സാണ് വിനാശകരമായ ഈ ദ്വിഭരണ വ്യവസ്ഥയ്ക്ക് വിരാമമിട്ടത്. ഇപ്പോൾ ആദ്യമേ നമ്മൾ പറഞ്ഞു 1765 മുതൽ 1772 വരെയാണ് ബംഗാളിൽ ദ്വിഭരണം ഉണ്ടായത്. ഇത് പ്രത്യേകം എടുത്തു പറയുന്നത് ദ്വിഭരണം എന്ന വ്യവസ്ഥ വാറൻ ഹേസ്റ്റിങ്സ് നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് എന്തുകൊണ്ട് നിർത്തലാക്കി, ആരാണ് ദ്വിഭരണം നിർത്തലാക്കിയത് തുടങ്ങിയ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ യു പി എസ് സി പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ച് കാണുന്നത് കൊണ്ടാണ് ഈ ഭാഗം നമ്മൾ എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ 1772 വാറൻ ഹേസ്റ്റിങ്സാണ് വിനാശകരമായിട്ടുള്ള ഈ ദ്വിഭരണ വ്യവസ്ഥ എടുത്തു മാറ്റിയത്. മെയിൻസിനും ഇത്തരത്തിൽ ഒരു കൺസെപ്റ്റ് ക്ലാരിറ്റി ക്ലാസ്സാണ് നമ്മൾ എടുത്ത് അന്നുള്ള നോട്ട് തയ്യാറാക്കി വെച്ചാൽ നിങ്ങൾക്ക് മെയിൻസിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു നോട്ട് തയ്യാറാക്കേണ്ടി വരത്തില്ല. ഇത് എസ് സി ആർ ടി എൻ സി ആർ ടി ബേസ് തയ്യാറാക്കിയ നോട്ടുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നതുവരേക്കും സേനാനി സിവിൽ സർവീസ് അക്കാഡമിയുടെ